season 2. മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സന്തോഷിപ്പിച്ചും കൊണ്ട് കോമഡി സ്റ്റാർസ് എന്ന ഈ ഒരു ഷോ കംപ്ലീറ്റ് ചെയ്യുന്നത് 6 നീണ്ട വർഷങ്ങളാണ്. 7-ാം വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിന് മുന്നിൽ വലിയൊരു നമസ്കാരം പറയുകയാണ്. സോ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ആരംഭിക്കുന്നു. വൺസ് അഗെയിൻ വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം കാലടി ഹരിശ്രീ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഞാനൊരു പ്രോമിസ് തന്നിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഒരു പാട്ട് പാടാമെന്ന്. ഇത് എൻ്റെ ഫാദർ, എൻ്റെ അപ്പച്ചി, അപ്പച്ചിക്ക് ഒരു 25 വയസ്സുള്ള സമയത്ത് ഒരു നാടകത്തിന് വേണ്ടി പാടിയ ഒരു പാട്ടാണ്. അന്നത് HMV റെക്കോർഡായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. മ്യൂസിക് ചെയ്തിരിക്കുന്നത് എൻ്റെ തന്നെ അപ്പച്ചിയുടെ അനുജൻ AM ജോസ് എന്ന് പറയുന്ന എൻ്റെ കൊച്ചാപ്പനാണ്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ശ്രീമൂലനഗരം വിജയനാണ്. അദ്ദേഹം എഴുതിയ പാട്ടാണ്. ഒന്ന് ശ്രമിച്ചു നോക്കാം. ആമിന താത്തേടെ പൊന്നു മോളാണ്, നാട്ടിലെ ചേലുള്ള പെണ്ണാണ്. പാപ്പാടെ പൊന്നാറ മോളാണ്, ബാപ്പാടെ കൊച്ചു ബിയാത്തു. കരിമീൻ പിടക്കണ കണ്ണാണ്, കവിത തുടിക്കണ കണ്ണാണ്. കരളില് മുന്തിരി ചാറ് നിറയ്ക്കണ ഒരഴകിൻ്റെ പൊന്നുളി മുത്താണ്. കാറളിൻ മണമുള്ള നീലമുടിയിഴ കൊതിമിനുക്കി നടപ്പാണ്. മാനത്ത് മിന്നണ മാണിക്ക പൂത്താലി മോഹിച്ച് കാലം കഴിപ്പാണ്. മനസ്സിന് കാണുമ്പം നാണിച്ച് പെണ്ണ് ഇളമാൻ്റെ ചെലുക്ക് പായണ്. മണിയറ പൂകേണ്ട കാര്യം ഓർക്കുമ്പോ കരളില് കൈലാരി പൂക്കണ്. നിക്കാഹ് കാലമെടുത്ത് നീയാത്തു ഈ കിളി കൊണ്ട് തൊടുക്കണ്. കവിളത്ത് മിന്നണ കാക്ക പുള്ളിയിൽ കവിത വിരിയണ് മായണ്. ും കാണാതെ സ്വപ്നത്തിലൂടെ മരനെ കണ്ട് ചിരിക്കണ്. വെള്ളത്തലയണ മേലെ നുള്ളിയ കള്ളി ചിരിച്ച് പുഴയണ്. ചേരുള്ള പെണ്ണാണ്, പാപ്പാടെ പൊന്നാറ മോളാണ്, പാപ്പാടെ കൊച്ചു ബിയാത്തു. പാപ്പാടെ പൊന്നാറ മോളാണ്, പാപ്പാടെ കൊച്ചു ബിയാത്തു. പാപ്പാടെ പൊന്നാറ മോളാണ്, പാപ്പാടെ കൊച്ചു ബിയാത്തു. ഇനി സിദ്ദിഖ് ലാൽമാര് ഡയറക്റ്റ് ചെയ്ത ഒരു ഫിലിമിലെ ഒരു പാട്ട് ഇവിടെ കോറിയോഗ്രാഫിയോടുകൂടി നമുക്കിവിടെ അവതരിപ്പിക്കാം. അതിനൊരു റിലവൻസ് ഉണ്ട്, അതെന്താണെന്നുള്ളത് ആ പാട്ടിന് ശേഷം പറയാം. മനസ്സിൽ എഴുന്നില പന്തൽ ഒരുങ്ങി ചിറകടിച്ചതിനകത്തൻ ചെറുമഞ്ഞ കിളിക്കുറങ്ങി കിളിമരത്തിന്റെ തലം ചില്ല കൊമ്പിൽ കുണുങ്ങുന്നു മെല്ലെ കുരു കുറ്റിമുല്ല. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ തുള്ളി തേനുണ്ടോ.
പൂക്കാലം വന്നു പൂക്കാലം ഈ പാട്ട് കേൾക്കുമ്പോൾ ലാലിൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷവും കുറച്ച് നൊമ്പരങ്ങളും ഉണ്ട്. ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ശ്രീ എസ് ബാലകൃഷ്ണൻ, അദ്ദേഹം അടുത്ത കാലത്താണ് നമ്മെ വിട്ടു പിരിഞ്ഞത്. ശ്രീ ബാലകൃഷ്ണനെക്കുറിച്ച് തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഫാസിൽ സാറിൻ്റെ 1000 ശിവരാത്രികൾ എന്ന് പറയുന്ന പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ MP ശ്രീനിവാസൻ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആളായിട്ടാണ് എസ് ബാലകൃഷ്ണൻ വരുന്നത്. അപ്പം അതിൻ്റെ റീ റെക്കോർഡിംഗ് കഴിഞ്ഞ് അദ്ദേഹം പോയതിന് ശേഷം ഫാസ് സാറിന് പിന്നെയും ഒരു തൃപ്തിയില്ലാതെ വന്നപ്പോൾ ഫാസ് സാറ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നുകൂടി ഒരു പോർഷൻ രണ്ടാമത് റെക്കോർഡ് ചെയ്യണമെന്നാണ്. അപ്പോൾ അദ്ദേഹം ബോംബെയിൽ തിരക്കിലായിരുന്നു. അപ്പോൾ പുള്ളിയെ പറഞ്ഞത് എൻ്റെ അസിസ്റ്റൻ്റ് എസ് ബാലകൃഷ്ണൻ വന്ന് ചെയ്തോളും, അതുകൊണ്ട് ബാക്കി പോർഷൻസ് ചെറിയ പോർഷൻസ് എസ് ബാലകൃഷ്ണ ചെയ്തത്. ഈ പശ്ചാത്തല സംഗീതം, പശ്ചാത്തല സംഗീതം, അതെ, അതിലെ പാട്ടുകൾ റിമിക്ക് അറിയാലോ. നെറ്റിയിൽ പൂവുള്ള സ്വർണ ചിറകുള്ള പക്ഷി, നീ പാടാത്തതിന്തേ. അപ്പോ ആ വർക്ക് കഴിഞ്ഞ് പോകുമ്പോ ഫാസിൽ സാറ് ബാലകൃഷ്ണൻ ഒരു ഓഫർ കൊടുത്തു, എന്റെ അടുത്ത പടത്തിന്റെ മ്യൂസിക് ഡയറക്ട് ചെയ്യാനുള്ള അവസരം തരാനും. അതിനുശേഷമാണ് ഫാസിൽ സാറ് ഞങ്ങളോട് പടം ഡയറക്റ്റ് ചെയ്യാൻ പറയുന്നതും ഞങ്ങൾ റാംജി റാവു എഴുതുന്നതും അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള ദിവസങ്ങളൊക്കെ ആയി വന്നപ്പോൾ ആരാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് തീരുമാനിക്കുന്ന സമയത്താണ് ഫാസ് സാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബാലകൃഷ്ണൻ എന്ന് പരീക്ഷിച്ചാലോ. ഞങ്ങൾക്ക് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ബാലകൃഷ്ണൻ ആദ്യമായിട്ട് വരുന്നത്, റാംജി റാവുലെ പാട്ടുകളൊക്കെ ചെയ്യുന്നത്. ഏത് പാട്ടാണ് ആദ്യം കമ്പോസ് ചെയ്തത്? 1000 ഗിനാക്കൾ എന്ന് പറഞ്ഞ പാട്ടാണ്. ഒരുപാട് പെയിനുണ്ട് അതിനകത്ത്. ബാലകൃഷ്ണന്റെയും ഗോപാലകൃഷ്ണന്റെയും മാന്നാർമാത്തയുടെ ഒക്കെ പെയിൻ മുഴുവനും അതിനാ പാട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മലയാളി അല്ലാത്തത് കൊണ്ടാവാം അതെയോ, എന്തായാലും അല്ല, പുള്ളി കുറച്ച് ഒരു പിൻവലിവുള്ള ആളാണ്. ഞങ്ങളുടെ തന്നെ റാംജി റാവു, ഹരിഹർനാർ, ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി, മാന്നാർമത്തായി, ഈ 5 പടങ്ങളുടെ മ്യൂസിക് ചെയ്ത അദ്ദേഹമാണ്. 5 പടങ്ങളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആണ്. റീറെക്കോർഡിംഗ് മ്യൂസിക്, അതെ അതെ, ഹോനായിക്കൊക്കെ കൊടുത്തിരിക്കുന്ന മ്യൂസിക് ഇല്ലേ, ഒരിക്കലും മറക്കില്ല. അതേപോലെ ഗോഡ് ഫാദറിൽ 500 എന്നെ കാണിക്കുമ്പോൾ ബാലകൃഷ്ണൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, സാധാരണ ഒരു സിനിമയിൽ ഒരു കോമഡി കലർന്ന ഒരു പാട്ട്, ആ പാട്ടിൻ്റെ മെലഡി ഇന്നും നിലനിൽക്കുന്നു. ആ പാട്ട് എന്ന് വെച്ചാൽ ഏകാന്ത ചന്ദ്രിക. ആ അപ്പുറത്തെ വീട്ടിലെ കുട്ടി കേൾക്കാൻ വേണ്ടിയുള്ള മായ കേൾക്കാൻ വേണ്ടി നമ്മൾ പാടുന്നതാണ്. ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ, അങ്ങനെ ഒരുപാട് മെലഡീസ് സമ്മാനിച്ച അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നമുക്കെല്ലാവർക്കും ശാന്തി നേരാം. ഒരു നിമിഷം ബാലകൃഷ്ണൻ എന്നുള്ളൊരു പേര് നമുക്ക് അധികമൊന്നും അറിയില്ല എങ്കിലും അദ്ദേഹം ചെയ്ത എല്ലാ പാട്ടുകളും നമുക്ക് മലയാളികൾക്കറിയാം. അദ്ദേഹത്തിന് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുന്നിൽ നിത്യശാന്തി നേർന്നുകൊണ്ട് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അർപ്പണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ചിരിയുടെ നല്ല മൊമെൻറ്റ്സ് പകരാൻ വേണ്ടി ടീം റോക്കാണ് ഈ വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്റെ പെങ്ങളെ ഞാൻ കെട്ടിച്ചു തരും. വരട്ടെ, എവിടം വരെ പോണെ നോക്കട്ടെ, എന്നിട്ട് മതി. അയ്യോ, ഒരിടത്തും പെയ്യില്ല അവള്, അത് നാട്ടുകാര് ചുമ്മാ പറയണത്. ഊട്ടി പെയ്യന്ത്, സത്യമായിട്ട് ഊട്ടി പോയില്ല. മേട്ടുപാളയത്തിട്ട് ഞാനും പോലീസുകാരും കൂടെ ലോറി തെരുവിലിട്ട് ഓട്ടിച്ച് പിടിച്ചവളെ തിരിച്ചു കൊണ്ടുപോയി. ഈ വീട്ടിലെ മൂത്തതാരാ?
മക്കളാണോ അച്ഛനാണോ? മൂത്തത് അച്ഛൻ തന്നെ. അപ്പൊ അച്ഛനല്ലേ ആദ്യം കെട്ടേണ്ടത്? മകളെന്ന് പറഞ്ഞിട്ട് ശരിയാവും, എനിക്ക് വയസ്സാകത്തോളം. സത്യം പറയാമല്ലോ, എനിക്കിപ്പോ ഓഫീസിൽ തലയുയർത്ത് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഓഫീസിൽ ആരെങ്കിലും തലയുയർത്ത് ജോലി ചെയ്യോ? എല്ലാരും ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ കമന്ന് കിടന്ന് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിനി കള്ളു കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായതോ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായതാ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഒരു ഡിഫറെന്റ് കൺസെപ്റ്റിലുള്ള ഒരു പ്രസന്റേഷനുമായിട്ട് ഓൺ സ്റ്റേജ് ഫാമിലി റൗണ്ടിൽ ഒരല്പം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് എത്താൻ പോവുകയാണ്. കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു വേദിയിൽ ലൈറ്റ് ആയിട്ടുള്ള ഒത്തിരി പെർഫോമൻസസ് സമ്മാനിച്ചിട്ടുള്ള ടീം റോക്ക്. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം, ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശുഭദം. ശിവചരിതം പാപഹരം നന്ദി മൃദംഗനിനാദതരംഗിത കൈലാസേശ്വരനാമം, ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം, ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം. അച്ഛൻ മുദ്ര ശ്രദ്ധിച്ചല്ലേ? മുദ്ര നിങ്ങളുടെ ആശയോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയട്ടെ. അവരെ മുദ്ര അധികം ശ്രദ്ധിച്ചാൽ അവരെ പാദമുദ്ര അങ്ങനെ മുതുകത്ത് പതി. എന്റെ മോളെ, നീ ഇങ്ങനെ പിള്ളേരെ വെച്ച് വെളിയിൽ നിന്ന് ഡാൻസ് കളിച്ചോണ്ട് നിൽക്കുമ്പോ ആത്തു കിടക്കണ എനിക്ക് ഒരു മനസ്സമാധാനം ഇല്ലെന്ന്. എന്റെ അച്ഛൻ ഇവിടെ വരുമ്പോ എന്റെ മനസ്സമാധാനം പോണത്. ഇന്ന് ഞാൻ ഈ തറവാട്ടില് എന്റെ മൂത്ത മോന്റെ ഭാര്യയായിട്ടല്ല കാണുന്നത്, എന്റെ സ്വന്തം മരുമോളെ പോലെ തന്നെ ഞാൻ കാണുന്നത്. അതിയാണോ ഈ സംസാരിക്കുന്നത്? കൊച്ചിന്റെ ഒരു കുഞ്ഞമ്മ വീട്ടിൽ കല്യാണം കഴിക്കാൻ നിൽക്കുന്നുണ്ട്, അത് കൊണ്ടുകൊടുക്കാൻ വേണ്ടി കൊടുത്തു. ഞാൻ കല്യാണം കഴിക്കണ്ടേ? എനിക്കൊരു കല്യാണം വേണ്ടേ? ഞാൻ ഇങ്ങനെ ഒറ്റ തലയിട്ടോടെ ജീവിച്ചാ മതിയോ? എന്റെ ദൈവം എന്തിനാച്ചാ? എന്തിനാച്ചാന്നോ പറഞ്ഞുതരാം. മേടമാസ പുലരിയിൽ ഒരു പുതപ്പിനടിയിൽ ഒരുമിച്ച് കിടന്ന് ഉറങ്ങാൻ വെള്ളമടിച്ച് പാതിരാത്രി വീട്ടിൽ കയറി വരുമ്പോൾ കാല് മടക്കി തൊഴിക്കാനും ഒടുവിൽ തെക്കേ തോട്ടത്തിൽ എന്നെ എടുത്തോണ്ട് പോകുമ്പോ നെഞ്ച് തല്ലി കരയാനും എനിക്കൊരു ഇണയെ വേണം. ഇണചേര നിങ്ങളെന്ത് പാമ്പാ? ഇണയല്ല, പിന്നെ ഒരു തുണയെ വേണം, ഒരു പെണ്ണിനെ വേണമെന്ന്. നെഞ്ചുതല്ലി കരയാൻ ഞങ്ങള് മക്കളും മരുമക്കളൊക്കെ ഉണ്ട്, പോരേ കുറച്ച് ബംഗാളിനും കൂടി അങ്ങോട്ട് ഇറക്കാം. മക്കളും മരുമക്കളും ചേർന്ന് നെഞ്ചുതല്ലി കരയുന്ന പോലെയാണോ സ്വന്തം ഭാര്യ നെഞ്ചുതല്ലി കരയുന്നത്? നാണാവില്ല ഭാര്യ, നല്ല ഒന്നാന്തര ഐശ്വര്യമുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നതല്ലേ. ഇത് ഈ മുറികാരന്റെ വാക്ക് കേട്ട് ഇല്ലാത്ത കുറ്റം കുറവ് പറഞ്ഞ 3 കൊല്ലം മുമ്പ് നിങ്ങളല്ലേ അയാളെ പറഞ്ഞു വെച്ചത്? സുനിൽകുമാരി, ആ സുനിൽകുമാരി എന്നുള്ള പേര് തറവാട്ടിൽ ഉച്ചരിച്ചു പോകരുത്. ഞാൻ മനസ്സുകൊണ്ട് എന്ന് പണിയടിച്ച് പിണ്ണം വെച്ചത് അവളെ. ഒരാളാണ് ഈ അച്ഛന്റെ ജീവിതം തളിച്ചത്. ഈ തൊലച്ചിരിക്കാൻ ഇങ്ങനെ തോന്നുന്നു വാഴക്കൂലേ. കൊലച്ചത് നല്ല പറഞ്ഞു, തൊലച്ചത്. മക്കളെ അങ്ങനെ പറയരുത്, മക്കള് മക്കളെ അങ്ങനെ സംസാരിക്കരുത്. ആശാന്റെ എന്തൊരാഗ്രഹവും ഈ കാര്യസ്ഥം സാധിച്ചു കൊടുക്കും. അങ്ങനെ എനിക്ക് ഈ പ്രായത്തിൽ ഒരു പെണ്ണ് കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ സാധിച്ചു കൊടുക്കും. ഇനി ഒരു പെണ്ണ് കിട്ടിയില്ലെങ്കിൽ എന്റെ പെങ്ങളെ ഞാൻ കെട്ടിച്ചു തരും. ഒരിടത്തും പെയ്യില്ല അവള്, അത് നാട്ടുകാര് ചുമ്മാ പറയണത്. ഊട്ടി പെയ്യന്ത്, സത്യമായിട്ട് ഊട്ടി പോയില്ല. മേട്ടുപാളയത്തിട്ട് ഞാനും പോലീസുകാരും കൂടെ ലോറി തെറിവിലിട്ട് ഓട്ടിച്ച് പിടിച്ച് അവളെ തിരിച്ചു കൊണ്ടുപോകുന്നില്ലേ? അതല്ല പിന്നെ ഈ സംഭവം ഇവിടെ പോകുന്നോട്ടെ. നിന്റെ 28 വയസ്സില്ലേ? എനിക്ക് ആ റേഞ്ച് അല്ല വേണ്ടത്. പിന്നെ ഒരു 18-20 ആ റേഞ്ച് മതി. ഞാൻ കൊണ്ടുതരും, ഞാൻ കൊണ്ടുതരും. പിന്നെ ഇതിനൊക്കെ കൂടെ നിൽക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ആ തെക്കേപ്പാട്ടുള്ള 10 സെന്റ് സ്ഥലവും വീടും എന്റെ പേരിൽ എഴുതി തരാൻ വേണ്ടിയാണ്. നമുക്ക് അത് വേണ്ടെന്ന് എനിക്കറിയാം. അതെ, ഈ കാര്യസ്ഥൻ എന്നൊക്കെയുള്ളത് പണ്ടത്തെ സിനിമയിലും തറവാട്ടിലൊക്കെ ഉള്ളൂ. ഇപ്പൊ ഈ കാര്യസ്ഥന് ഒരു പണിയില്ല. നിങ്ങൾ വീട്ടിൽ പോയാൽ ഇവിടെ സോറിയും കുത്തിയിരിക്കാണ്ട് വീട്ടിൽ പോവാൻ പറ്റത്തില്ലെന്ന്. 4 വർഷമായി വീട്ടിൽ നിന്ന് ഇറങ്ങി.
ഒരു ദിവസം ഞാൻ ആശാനെ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു. അന്ന് ആശ അവിടെ നിന്ന് എന്റെ ഫോൺ എടുത്ത് വെച്ച് ആരെയെ വിളിച്ചു, തിരിച്ച് വിളിച്ചു, ഭാര്യ എടുത്തു, കലിപ്പായി. ഓ ഇയാരാതോ പെണ്ണിനെ വിളിച്ച് കല്യാണം ആലോചിച്ചെന്ന്. അന്ന് കലിപ്പായി, ഭാര്യ ഏതാണ്ട് ഈ കയ്യെ പിടിച്ചു ഒരൊറ്റ ഓടി പന്നായ കയ്യാണിത്. കാലി ഈ കയ്യടിച്ച് ഓടിച്ച ഞാൻ ഇറങ്ങി ഓടി. അവള് തേങ്ങക്ക് എറിഞ്ഞെള്ളിട്ട് ചിരട്ട അപ്പ പോയി. അല്ല എന്റെ മുട്ടിന്റെ ചിരട്ട. പിന്നെ ബോധം വന്നപ്പം മെഡിക്കൽ കോളേജിൽ കിടക്കണ ഫാന് കറങ്ങണ ഫാന് നൂന്ന് നോക്കിയപ്പം പാല് മുട്ട ആംലറ്റ് ഇത് മൂന്നും ഇരിക്കുന്നു. ദൈവം ഇത് നിങ്ങളൊന്ന് പോവോ, 10 പിള്ളേരുണ്ടായ ഡാൻസ് ക്ലാസ്സാ, വന്ന് വന്ന് പോ നാലഞ്ചെണ്ണായി. അല്ല അറിയാമ്പോഴത്തോട് ചോദിക്കുക, നിന്റെ ഭർത്താവിന് നല്ലൊരു പണിയുള്ളതല്ലേ, നീ എന്തിനാ പിള്ളേരെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? ഭർത്താവിന് പണിയുണ്ട്, എനിക്ക് കാര്യമില്ല. ഞങ്ങളുടെ കയ്യിലൊരു 10 വേണമെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ജോലി വേണം. പിന്നെ അങ്ങനെ ആപ്പ ഉപ്പ ഇതൊന്നും അല്ല ഞാൻ. ഞാൻ നല്ല ഒന്നാന്തര നർത്തകിയാണ്, കലാമണ്ഡലം ആശ. പണ്ട് ചെണ്ട മേള ഉണ്ടായിരുന്നു, എന്ന് പറഞ്ഞാലും രണ്ട് ഇണ്ട കൂടി വരും. അതുകൊണ്ടാണ് അതെ നിന്റെ ഭർത്താവിനോട് ആത്ത് കയറി ചറഞ്ഞിരിക്കാതെ വല്ല പണിക്ക് ഇറങ്ങി പോവാൻ പറ. ഞാൻ പണിക്ക് പോകുന്നില്ല, ഞാൻ എങ്ങനെ ജോലിക്ക് പോവും? അച്ഛന്റെ സ്വഭാവം കൊണ്ട് എനിക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിനക്കറിയാവോ എന്റെ ഓഫീസിലെ 3 പെണ്ണു കിടക്കുന്ന കല്യാണം ആലോചിക്കുന്ന അച്ഛൻ നാണോ നാണോ മാവ ഉണ്ടല്ലോ അടിമാലിയില്, അങ്ങനെ ഇപ്പൊ 3 കെട്ടി ലാവശ്യമായിട്ട് ഇടക്കരുത്. ഞാനാ ഇങ്ങനെ കുറെ പോലെ പ്ലാഞ്ഞ് പ്ലാഞ്ഞ് ഇടക്കുന്നത്. സത്യം പറയാമല്ലോ, എനിക്കിപ്പോ ഓഫീസിൽ തലയുയർത്ത് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഓഫീസിൽ ആരെങ്കിലും തലയുയർത്ത് ജോലി ചെയ്യോ, എല്ലാരും ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ കമന്ന് കിടന്ന് ജോലി ചെയ്യുന്നത്. അച്ഛനായി പോയി, എന്ത് ചെയ്യും? നിനക്കറിയാവോ എന്റെ കൂടെ പഠിച്ച സുമയില്ല, ഇന്നലെ രാത്രി 1:30 എന്നെ വിളിച്ചേക്കുന്നു. അവിടെ വീട്ടിൽ ചെന്ന് കല്യാണം ആലോചിച്ചേക്കുന്നത്, അതിന്റെ പരാതി പറയാൻ വിളിച്ച അവള്. വിളിച്ചതല്ല പിന്നെ അവളുടെ തള്ള വിവാഹമോചനം കഴിഞ്ഞ് നിൽക്കണം അറിഞ്ഞു. അത് ആലോചിച്ച് പോയതാ ഞാൻ, വേറെ ഒന്നും ചെയ്തില്ല. എന്റെ ദൈവമേ, സത്യം പറഞ്ഞ പുറത്തിറങ്ങി നടക്കാൻ വയ്യ. എന്തോന്ന് അച്ഛാ ഇത്? എന്താന്ന്? നിങ്ങൾ ഒറ്റയോരുത്തനാണ് അച്ഛനെ ഇങ്ങനെ വൃത്തിയിടാക്കുന്നത്? നിങ്ങൾ ഒറ്റയോരുത്തനാണ്. എന്താന്ന്? കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങോട്ട് കുളിക്കാൻ കേറിയപ്പം കുളിക്കാൻ കേറി ബാത്റൂമിൽ കഥ അടച്ച് ആ സമയം കൊണ്ട് നിങ്ങൾ അച്ഛനെ കൊണ്ട് എവിടെ പെണ്ണ് കാണാൻ പോയെന്ന് പറഞ്ഞല്ലോ. എന്തായി പോയ കാര്യമൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. ഞാനും ആശാനും കൂടെ പെണ്ണ് കാണാൻ പോയത് സത്യം തന്നെ. ഞങ്ങൾ അവിടെ ചെന്ന് ചായയും കുടിച്ചോണ്ട് നിന്നപ്പോ പെണ്ണിന്റെ അച്ഛ ഒരു ചോദ്യം, എന്തോന്ന്? നിങ്ങൾ കാരണവര് മാത്രമേ വന്നോളൂ, ചെറുക്കൻ വന്നില്ലേ എന്ന്. ഞാൻ പറഞ്ഞ് ഇതാണ് ചെറുക്കനെന്ന് പറഞ്ഞു തീരുന്നത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കണ്ണുറക്കുമ്പോ മോളില് കറങ്ങുന്ന ഫാൻ മെഡിക്കൽ കോളേജല്ലേ, സൈഡിലോട്ട് നോക്കിയപ്പോ പാല് ബ്രെഡ് പഴം അല്ലേ, ഇത് 10 എത്ര നാളുകൊണ്ട് കേക്കുന്ന, അത് മാറ്റി പിടി. ഇനി എന്നാ പഴം മുട്ട പാല് അല്ലെ മാറ്റി പറഞ്ഞേ ഉള്ളു. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പെണ്ണ് കെട്ടും പറഞ്ഞാൽ പെണ്ണ് കെട്ടിയിരിക്കും. അത്ര അത്യാവശ്യമായിട്ട് പെണ്ണ് കെട്ടണമെങ്കിൽ അച്ഛൻ പോയി അമ്മയെ വിളിച്ചോണ്ട് മിണ്ടി പോരുത്. 3 മുമ്പ് ഞാൻ മനസ്സുകൊണ്ട് പടിയടച്ച് പിണ്ടമ്മച്ചതാ അവള് കാരണം ഞാൻ ഈ വിധമായത്. എടാ നേരെ ചൊവ്വ നടക്കാൻ പോലും അവൾക്ക് ആവൂല, അവന്റെ മുണ്ടി മുണ്ടിയാണ് നടക്കണത്. പിന്നെ ഇത് വെള്ളമെടുത്തോണ്ട് വരാൻ പറയും, ഇങ്ങനെ വരും വെള്ളമെടുത്തോണ്ട് വരുമ്പോ തണുത്തു പോവും. പിന്നെ കാലില് വാതവും ബിത്തവും ചൊറി എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുവിടാ. അതുകൊണ്ടാണ് ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയത്. അച്ഛാ സത്യത്തിൽ അച്ഛനാണോ ഇപ്പൊ കല്യാണം കഴിക്കേണ്ടത്? മകനല്ലേ? ഏത് മകൻ? അച്ഛന്റെ മകൻ. നിനക്ക് വീണ്ടും കല്യാണം കഴിക്കണോ? എനിക്കല്ല, എനിക്ക് ഇളയ ഒരുത്തനില്ലേ, അവനല്ല കല്യാണം കഴിക്കണ്ടേ യഥാർത്ഥത്തില്? അവനല്ല. ഈ വീട്ടില് മൂത്തതാരാ? മക്കളാണോ അച്ഛനാണോ? മൂത്തത് അച്ഛൻ തന്നെ. അപ്പൊ അച്ഛനല്ലേ ആദ്യം കെട്ടേണ്ടത്? പിന്നെ നിങ്ങൾ മക്കൾ അച്ഛന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം, അതുകൊണ്ടാണ് ഞാൻ ഈ കൂടെ നടന്ന് അന്വേഷിക്കണത്. അല്ലാതെ തെക്കേ പാടത്തെ 10 സ്ഥലവും വീടും അതറിയാം പറയുന്നു. കഷ്ടം തന്നെ അച്ഛാ, നിങ്ങളെ പേടിച്ച് സത്യം പറയാം, നിങ്ങളുടെ ഈ സ്വഭാവം ഞങ്ങളുടെ കൊച്ചുങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. എന്റെ പൊന്നിയാട്ടാ, ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചു തന്നെ. ഇന്ന് ഒരു പെൺകുട്ടിയുടെ അനാവശ്യം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അനാവശ്യമായിട്ട് നോക്കണം കണ്ടിട്ടുണ്ടോ? എനിക്കറിഞ്ഞൂടാ, ഇന്നലെ രാത്രി രോഹിത് നേനോനാണെന്ന് പറഞ്ഞിട്ട് രാത്രി ആറ് എന്റെ ഫോണിൽ വിളിച്ചേക്കുന്നു. നിന്റെ ഫോണിൽ നീയല്ല പിന്നെ ആരാ വിളിക്കുന്നത്? സംഭവം കോൾ പോയിട്ടുണ്ട്. കോൾ പോയിട്ടുണ്ട്? ഞാനല്ല. ഇന്നലെ രാത്രി ഈ ഫോൺ അവിടെ വെച്ചിരുന്നീ? ഞാൻ ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചിരുന്നു. ഇവിടെ കുത്തി വിട്ടിരുന്ന? ഓ അപ്പൊ സംശയിക്കണ്ടടാ,
പക്ഷെ നമുക്ക് ആളെ തല്ലാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ അച്ഛനായി പോയില്ലേ? പറ്റിപ്പോയി. ഒരു വർഷത്തേക്ക് ഞാൻ റീചാർജ് ചെയ്തു നിൽക്കാം. മെസ്സേജ് പോകുമ്പോ പരിചയപ്പെട്ടത് നമ്പർ ഒന്ന് കല്യാണം നടക്കണം നടക്കട്ടെ എന്ന് വെച്ച് പോയി. രോഹിത് മേനോനെ അച്ഛ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? അച്ഛൻ അത്ര നിർബന്ധം ഉണക്കി അച്ഛന്റെ ഫോണിൽ നിന്ന് വിളിക്കണം. എന്റെ സിം കാർഡ് കട്ടായി പോടാ. എങ്ങനെ സിം കാർഡ് കട്ടാവാതിരിക്കും? ഡെയിലി കസ്റ്റമർ കെയറിൽ പെമ്പിളറി വിളിച്ചിട്ട് കല്യാണം ആലോചിക്കല്ലേ? പിന്നെ അത് കട്ടാക്കൂലേ? അച്ഛൻ എന്ത് പുറപ്പെട്ട അച്ഛൻ കാരണം എനിക്കൊരു പെണ്ണ് കാണാൻ പോലും പറ്റില്ല. കഴിഞ്ഞ ആഴ്ച പെണ്ണ് കാണാൻ പോയി. പെണ്ണിന്റെ അമ്മാവ് കയറി പറഞ്ഞ് കല്യാണം നടക്കൂലെന്ന്. രണ്ടു ദിവസം അച്ഛ പെണ്ണിനെ കാണാൻ പോയായിരുന്നു. സംഭവം ക്ലാഷ് ആയി പോയതാ. റൂട്ടും ഏത് വീടാണോ നേരത്തെ തരണ്ട? എനിക്ക് വേറെ റൂട്ട് പോകാൻ പറ്റും. അതനുസരിച്ച് പോകാനായിരിക്കും. മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുക്കാൻ പറ്റൂല. ഒരു പേജ് കംപ്ലീറ്റ് അച്ഛന്റെ പരസ്യം. 71 വയസ്സുള്ള യുവാവ് യുവ വിധനങ്ങളെ തേടുന്നു. തന്റേതല്ലാത്ത കാരണത്താൽ ഭാര്യ പിണങ്ങി പോയെന്ന്. തന്റേതല്ലാത്ത കാരണമല്ല, തന്റേടമില്ലാതായ കാരണത്താൽ. അങ്ങനെ തിരുത്തി അച്ഛൻ്റെ ഇങ്ങനെ സംസാരിക്കരുത്. അച്ഛന്റെ കൂടെ അച്ഛന്റെ ചെറിയ പ്രായം മുതൽ കൂടിയതാണ് ഞാൻ അച്ഛന്റെ കൂടെ. നിനക്കറിയാം ഇവിടെ ഇവിടെ വന്ന് മണപ്പിച്ചാണ് മൂത്രം നാർന്ന. നിന്റെ മൂത്രവും ഇങ്ങനെ നീ കൊച്ചിലെ മൂത്രം ഒഴിച്ചത്. താരിവിടെ താരാ. ഞാൻ കാര്യസ്ഥൻ. കാര്യസ്ഥൻ എന്ന് പറഞ്ഞ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാ കാര്യങ്ങൾ നോക്കുന്ന അസ്ഥൻ. അല്ല പിന്നെ ഒരു കാര്യവുമില്ലാതെ അസ്ഥാനത്ത് കയറി ഡയലോഗ് അടിക്കണേ. താ ഒന്നോർത്തരും അച്ഛനെ നശിപ്പിക്കണത്. അച്ഛ ഞാനാണ് കല്യാണ പ്രായമായി നിൽക്കുന്നത്, അച്ഛനല്ല. മക്കളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തോന്ന്? ഞാൻ എനിക്ക് വേണ്ടിയല്ല കല്യാണം കഴിക്കുന്നത്. പിന്നെ ആർക്ക് വേണ്ടിയോ? നിനക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടിയാ കല്യാണം കഴിക്കുന്നത്. അതെന്തിന്? എടാ നീ പെണ്ണും കെട്ടി വീട്ടിലോട്ട് കയറി വരുമ്പോ നീ കൊണ്ടുവരുന്ന പെണ്ണിനെ മറ്റേ ആരത് കഴിഞ്ഞ് സ്വീകരിക്കാനായിട്ട് ഒരു അമ്മായി വേണ്ടടാ. അതിനുവേണ്ടി ഞാൻ നടക്കുന്നത്. അതിന് എന്റെ അമ്മയുണ്ടല്ലോ, അമ്മയെ വിളിച്ചോണ്ട് പിണ്ടം വെച്ചതാ. അവള് കാരണം ഞാൻ ഈ വരുവായത്. ഞാൻ വേറെ ഇങ്ങനെ പെണ്ണ് കെട്ടി സുഖമായി ജീവിച്ചോളാം കേട്ടോ. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്റെ ഭാര്യയെ വീട്ടിൽ ഞാൻ ഇറക്കി വിട്ടെങ്കിലും നിങ്ങളെ ഈ 3 വർഷം ഞാൻ പൊന്നു പോലെ നോക്കിയത് നോക്കി. മക്കളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ കാലശേഷം അച്ഛന് സുഖമായിട്ട് ജീവിക്കട്ടെ. നമ്മളെ കാലം കഴിയാൻ വേണ്ടി അച്ഛൻ കാത്തിരിക്കുകയാണ്. അച്ഛ ഞങ്ങളെ കൊലക്കാരി അച്ഛ. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അച്ഛന് കല്ലറ എന്ന് പറയുന്ന സ്ഥലം അറിയാമോ? കല്ലറ അറിയത്തില്ല. അവിടെ പോയിട്ടുണ്ടോ? പോയിട്ടേ ഇല്ല. അവിടെ കുറ്റിമൂട് എന്ന് പറയുന്ന സ്ഥലം അറിയാമോ? അറിയത്തില്ലല്ലോ. അവിടെ ശ്രീവിലാസം ശ്രീധരമ്പിള്ള അറിയാമോ? അറിയില്ല മക്കളെ. ഉറപ്പാണ്? നാളെ എനിക്കൊന്ന് പെണ്ണ് കാണാൻ പോവാനാണ്. നിങ്ങൾ ഇങ്ങനെ അച്ഛൻ്റെ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനാകുമ്പോ അച്ഛന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ആ തെക്കേപ്പാടത്തെ 10 സെന്റ് അച്ഛനെ നശിപ്പിക്കും. നിങ്ങളാ ചൂട്ടിച്ചോ. നശിപ്പിച്ചതാ? അല്ല ഞാനാ. അച്ഛനെയാ പറഞ്ഞ കേട്ടാ. ശരിയാ ബാ. അതെ, അവര് വിചാരിച്ച് എന്റെ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് ഒരു ആശാരി ഏർപ്പെടുത്തണം. ഓ ശരി. എടാ കുബക്കയ്യ എവിടെ പോണ്ട? ഇങ്ങോട്ട് വട. ആശാരി എന്തെങ്കിലും ജാക്കറ്റ് തോന്നി പറഞ്ഞിറങ്ങി പോവാ. പിന്നെ എന്താണെന്ന് കേട്ടോ. ആ പറയുന്ന എന്തിനാ? ആശാരി ഏർപ്പെടുത്തണം. എന്തിന്? ഒരു കട്ടില് പണിയാൻ. ആശാന്റെ മുറി കിടക്കില്ല ഒരു ഉഗ്രം കട്ടില്. ആ സിംഗിൾ അല്ലേ. പിന്നെ ഡബിള്. ഞാൻ തറയി കിടന്നോളാം. എനിക്ക് നമ്മള് വിളിച്ച ബ്രോക്കർ വരുന്നുണ്ട്. ആശാൻ വടയിലൊക്കെ ഇരുന്നു. പെണ്ണുങ്ങളെല്ലാം ഉണ്ടായിരിക്കണേ മാവാനെ. നമസ്കാരം. സുഖമല്ലേ? നമസ്കാരമല്ല, വെടിയുപ്പ്. ആ പിന്നെ ആശാന് പറഞ്ഞ പോലത്തെ നല്ല ചിമിട്ടം പെമ്പിള്ളേരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല ഞാനൊന്നും പൊക്കി പറഞ്ഞ ഈ പെങ്കൊച്ചെങ്ങനെയുണ്ട് നോക്കി. അടിപൊളിയല്ലേ? 28 വയസ്സേ ഉള്ളൂ. 28 കൂടി കുറഞ്ഞു കിട്ടും. 18-17 20 ലെവലിൽ നിൽക്കണം. നല്ല കിളന്ത് വേണ്ടു വേണം. ആ ഇതങ്ങനുണ്ട്, ഇതങ്ങനുണ്ട് നോക്കിയേ. ആ ഇതങ്ങനുണ്ട്, അടിപൊളിയല്ലേ. ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഭർത്താവ് മരിച്ച പെണ്ണാണ്. കറക്റ്റ് ആയിട്ട് നല്ല സ്ത്രീധനവും കിട്ടും. മാസാ മാസം വിധവാ പെൻഷനും കിട്ടും. എന്നാ പിന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട്. ആ ഇത് അനിയത്തിയാണ്. വിധവാ പെൻഷന്റെ ഒരു ശതമാനം ഇതങ്ങനെ ഉണ്ട്. ഈ കൊച്ചോ? ഈ കൊച്ചു നടക്കത്തില്ല. എന്താ ശരിയാകത്തില്ലെന്ന്? ആ അടിപൊളി നടക്കത്തില്ലെന്ന്. ഈ കൊച്ചിനെ തള്ള ഞാൻ കഴിഞ്ഞ ആഴ്ച പെണ്ണ് കണ്ടതാ. ശരിയാച്ചോ? അപ്പൊ പിന്നെ ഇത് തന്നെ, ഇത് കൊള്ളാം. ഒരു കാര്യം ചെയ്യാം. പേരെന്തോ? ഷെറിൻ. സൂപ്പർ പേരാണ്. വിളിച്ചു പറഞ്ഞു തരും. ഫോട്ടോ എടുത്ത്.
ദൈവമേ സണ്ണി ലിയോണിന്റെ ഫോട്ടോ എടുത്ത് അച്ഛനെ പറ്റിക്കുന്നു. എടാ താൻ എന്ത് പറഞ്ഞാ, താൻ എനിക്ക് പെണ്ണു കൊണ്ട് വന്നതാണോ ഇവിടെ? എന്നിട്ട് വേണം അച്ഛൻ പെണ്ണു നോക്കാം. ഞാനൊരു പെണ്ണിനെ കെട്ടോന്ന് പറഞ്ഞാൽ കെട്ടിയിരിക്കും, എന്റെ ജീവൻ കൊണ്ട് കെട്ടിയിരിക്കും. എടാ സമ്മതിച്ചില്ല, നിന്നെ വീട്ടിൽ കേട്ടാ സമ്മതിക്കത്തില്ല. എവിടെ വിളി, എല്ലാം പോണം. എടാ എല്ലാം പോവാൻ എന്തിനാ? ഞങ്ങൾ ഇറങ്ങിക്കോളാം, ഇങ്ങനത്തെ അച്ഛന്റെ കൂടെ ഞങ്ങൾ ജീവിക്കുന്നത്. ജനിച്ചതാർക്ക് വേണ്ടി അറിയില്ല. പിടിക്കാടാ പിടിക്കാടാ പിടിക്കാതെ. എന്നാലും എന്റെ ആശാന് ഈ ചെറുപ്രായത്തിൽ കിഡ്നി പോയല്ല. ആശാന് കിഡ്നി അല്ലടാ, പിന്നെ തെക്കിനി തെക്കിനി. അപ്പൊ ഇപ്പുറത്തിരിക്കണ വടക്കിനിയാ? ഓടെ വടന്ന്. മനുഷ്യൻ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ദൈവം എന്തിനാണ് മനുഷ്യന് രണ്ട് വൃക്ക് തന്നെന്ന് അറിയാവോ? ഒരെണ്ണം അടിച്ചു പോയാൽ മറ്റേ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയാ രണ്ട് കിഡ്നി തന്നിരിക്കുന്നത്. ഈ രണ്ട് കണ്ണ് തന്ന പോലെ ഒന്ന് അടിച്ചു പോയാലും മറ്റേ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഇവന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. ഇങ്ങനത്തെ മണ്ണരാണല്ലോ എന്റെ കൂടെ കൊണ്ട് കിടക്കുന്നത്. കെട്ടവൻ നീയേ, ഇങ്ങോട്ട് വാ. എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞ് എന്റെ അസുഖത്തെ നീ വ്രണപ്പെടുത്തി വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞ് എന്നെ അശരണാക്കാതെ എവിടെയെങ്കിലും പോയി ഒരു നല്ല പെണ്ണുണ്ടോ നോക്ക് കെട്ടാൻ വേണ്ടി. ഈ അവസ്ഥ കണ്ടില്ലേ, ഇന്ന് നോക്കൊരു പെണ്ണു വേണ്ടേ? ഈ കഴിഞ്ഞ 6 മാസം ആശ ആശുപത്രി കിടന്നപ്പോ ഞാൻ വെറുതെ ഇരുന്നെന്നാണ് വിചാരം. ഞാൻ ആശാന് വേണ്ടി എന്ത് മാത്രം നല്ല 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 പെണ്ണു. ഇവിടെ സുഖവാസത്തിന് കിടക്കുകയല്ല, കിഡ്നി ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്. റെസ്റ്റ് ആണ് വേണ്ടത്. സംസാരം ഒഴിവാക്കണം. നിങ്ങൾ ഇച്ചിരി നേരം ഒന്ന് ഒതുങ്ങി ജീവിക്കണം. മനസ്സിലായോ? നിങ്ങൾ ഒറ്റ ഒരു തന്നെ അച്ഛനെ ഇങ്ങനെ ആക്കിയത്. ഞാനല്ലല്ലോ, മറ്റേ വിൽപ്രം ഡോക്ടറിൽ ഇങ്ങനെ വലിച്ചു കയറി വെച്ച. അച്ഛാ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. കുടുംബത്തിന് മാനക്കേട് ഇനിയെങ്കിലും ഉണ്ടാക്കി. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞല്ലയോ, മര്യാദക്ക് ഒതുങ്ങിയ കിടക്കാൻ നോക്ക്. വയസ്സം കാലത്ത് എന്നെ നോക്ക, ഇനി അച്ഛടാ ഒരു തുണ വേണ്ടത്. അതല്ലേ ഞാൻ ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ആ പേടിക്കണ്ട, അച്ഛനെ നോക്ക, ഒരാൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഹോം നേഴ്സ് ആയിരിക്കും. ആ പരിചരിക്കാൻ ഹോം നേഴ്സ് ആയിരിക്കും. ചിലപ്പോ നമുക്ക് പറഞ്ഞു തരാൻ അധ്യാപികയായിരിക്കും. ചിലപ്പം നന്നായിട്ട് പരിശോധിക്കാൻ ഡോക്ടർ ആയിരിക്കും. ചിലപ്പോ നിങ്ങളെ വിലക്കാനായിട്ട് ജഡ്ജി വരാവും. ആണോ? അതാണോ ദശാവതാരം? നമ്മുടെ അമ്മ, ഞങ്ങളുടെ അമ്മയെന്ന് കേറുക. കുമാരി, നിന്നെ ഞാൻ 3 വർഷം മുമ്പേ ഈ തറവാട്ടിൽ നിന്ന് നടയടച്ച് പിണ്ടം വെച്ചതാ. നീ എന്താണ് വീണ്ടും കയറി വന്നത്? എനിക്ക് അസുഖം അറിഞ്ഞപ്പോ എന്റെ സ്വത്തുക്കൾ തട്ടെടുക്കാൻ വന്നല്ലേ? ഒരു തൊണ്ട് സ്വത്ത് പോലും നിനക്ക് ഞാൻ തരത്തില്ല. ഇത് സത്യം സത്യം സത്യം. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ 2 മക്കളില്ലേ, നിങ്ങൾക്ക് എന്താണ് അവകാശം കൊണ്ട് കൊണ്ടുവരാൻ? നിങ്ങൾ പിള്ളേർ വിളിച്ചോടനെ കയറി വരാൻ നാണമുണ്ടോ? ഇത്തിരി ഉളുപ്പുണ്ടോ സ്ത്രീ? ഒരൊറ്റ ആലോചിച്ചതാണല്ലോ. അമ്മ അടിക്കരുത്, അമ്മ അടിക്കുന്നത് പാവമാണ്. അമ്മയല്ല തന്നെ. എന്നോട് ഇങ്ങനെ ക്രൂരമായൊന്നും സംസാരിക്കല്ലേ. ഞാൻ നിങ്ങളെ മക്കളെ എന്തുമാത്രം സ്നേഹിച്ചാ വളർത്തിയത്. ഞാൻ ഇന്നെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. അതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല ലോക ഞാൻ വിളിക്കില്ല. ഇടി കുറച്ചെങ്കിലും പുറത്തോട്ട് ഇറങ്ങി നാട്ടുകാരൊക്കെ ഇടപെയിരുന്നെങ്കിൽ കുറച്ചുകൂടി വിവരം വന്നേനെ. അതെങ്ങനെ 2 കൊല്ലം 10 അംഗങ്ങളെ സോറ്റ ഇവളല്ലേ ഞാൻ കെട്ടിയത്? അതുമാത്രോ? പേര് കേൾക്കണം, എല്ലാവരും കേൾക്കണം. സുനിൽ കുമാരി. ഞാൻ റോഡിക്കൂടെ നടന്നു പോകുമ്പോ ആൾക്കാർ ചോദിക്കും, തമ്പി നിന്റെ ഭാര്യ സുനിൽ വീട്ടിലുണ്ടോന്ന്. എത്ര പേരെ കളിയാക്കുന്ന അറിയാവോ? ആ കാരണം കൊണ്ടാണ് അമ്മയെ പറഞ്ഞു വിട്ടു. ആ കാരണം കൊണ്ടോ? എടാ എടാ, നീ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ജീവിത ഭാരം മൊത്തം തലയെടുത്തു വെച്ചവരാ ഞാൻ. അമ്മയുടെ തലയിൽ ഒരു ഭാരം ഇല്ലായിരുന്നു. എന്താ കൊണ്ടായിരുന്നു? കുറെ കളിമണ്ണ്. അമ്മയുടെ തലയിൽ കളിമണ്ണ്? ആ കളിമണ്ണായിരുന്നു. അപ്പൊ ഈ കുടുംബത്തിന് വേണ്ടി അമ്മ ഒന്നും ചെയ്തില്ല? അമ്മ എന്ത് ചെയ്തെന്നാ പറയണത്? എടാ നിങ്ങൾക്ക് കുടുംബത്തിന് നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനാ ഓഫീസിൽ രാവിലെ 10 മണി മുതൽ 5 മണി വരെ പാടുപെട്ട് ഞാൻ ജോലി ചെയ്ത് തിരിച്ചു വരുന്നത് അറിയാവോ? അപ്പൊ അമ്മ ഈ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല? അവൾ എന്തോ ചെയ്ത്, നീ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ അമ്മ ഇവിടെ ജോലി ചെയ്യുന്നു. അവൾ എന്തോ ചെയ്തത്? നീ എന്തോ അടി എന്തോ എന്ത് ജോലി അടി വീട്ടിൽ ചെയ്തത്? നീ രാവിലെ എന്തോ ജോലി ചെയ്യുന്നത് ഇവിടെ? അമ്മ എപ്പോഴാ അമ്മ എഴുന്നേക്കുന്നേ? രാവിലെ 4, 4:30 കേട്ടോ. 4:30 എഴുന്നേക്കും. 4:30 എഴുന്നേറ്റിട്ട്
മുറ്റടിക്കും. പിന്നെ ഒരു ഉണക്ക ചൂലിച്ചുണ്ട് ആട്ട ആട്ടാണല്ലേ മുറ്റം അടിക്കണത്. വരാ എന്നിട്ട് എന്തിനാ നീ കുളിച്ച് വിളക്ക് കളത്തിട്ട് അടുക്കള കയറ. ആ പിന്നെ ഇവള് കയറ പറയണ കേട്ടാത്തൊന്നും ഞാൻ തെങ്ങിന്റെ വീട്ടിൽ കയറാൻ പോണം. അടുക്കള എല്ലാ പെണ്ണുങ്ങളും കയറുന്നത് തന്നെ കയറിട്ട് കാലത്ത് കാപ്പിയും ഉച്ചക്ക് മക്കൾക്കും ചേട്ടനും കൊണ്ടുപോകാനുള്ള ഊണും തയ്യാറാക്കും. ആ ഇവൾക്കും നിങ്ങൾക്ക് മണ്ണുള്ള എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. എന്നിട്ട് എനിക്ക് തരണം എന്താണെന്ന് അറിയാവോ? നാല് ഉണക്ക ഇഡ്ഡലി കുറച്ച് സാമ്പാർ അത് കട്ടിക്കൊണ്ട് ഞാൻ ഓഫീസിൽ പോണത്. എന്നിട്ട് എന്നിട്ട് മക്കൾക്കുള്ള ചോറും കറിയെല്ലാം തയ്യാറാക്കി അവരെ സ്കൂളിൽ കൊണ്ടുപോകും. പിന്നെ രണ്ട് മാക്കിൽ പിള്ളേരെ സ്കൂളിൽ വരുന്ന ഭയങ്കര കാര്യമല്ലേ? പിന്നെ നെച്ചപ്പെട്ടേക്ക് വെച്ച ആന പോലല്ലേ ഇവരെ വിടുന്നത്, സ്കൂളിൽ വിടുന്നത്. സ്കൂളിൽ വിട്ടിട്ട് നീ എന്തോ എന്തോ പറയടി, നീ എന്തോ ജോലി ചെയ്യുന്നു പറയാ വീട്ടില്. സ്കൂളിൽ പോയിട്ട് വന്നിട്ട് സന്ധ്യ പോ. പിന്നെ ചന്ത പോണ ഭയങ്കര ഭയങ്കര ജോലിയാ. സ്കൂളിൽ പോയി പിള്ളേരെ ചന്ത പോയിട്ട് രണ്ട് ഉണക്ക കരിപാടും തിരിഞ്ഞു ഭയങ്കര പാടാ. നീ ചന്ത കൊണ്ട് മാത്രം വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നിങ്ങളൊക്കെ വരാറാവും. അപ്പോഴത്തേക്കും ചായയും കടിയും ഉണ്ടാക്കും. ഈ 10-12 മണിക്കൂർ ഞാൻ പണി വെച്ച് വീട്ടിൽ വരുമ്പോ എന്റെ ഫ്രണ്ട് വന്നേക്ക് ഇവിടെ ഫ്രണ്ടില് നിന്ന് തരി ഒരു ഉണക്ക ചായ മധുരം ഉണ്ടോ ഉണ്ട് ഇല്ല ഇല്ല ആ ചായം കുടിച്ചോണ്ടാ ഞാൻ അവിടെ റെസ്റ്റ് എടുക്കുന്ന അറിയാവോ? നീ പിന്നെ രാത്രി എന്തോ ചെയ്യുന്ന ജോലി? രാത്രി കാലത്തേക്കുള്ള അരിയാട്ടി വെക്കും. ഓ ഭയങ്കര ആട്ടായി പോയി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത്താഴത്തിനുള്ള ചപ്പാത്തിയും കറിയും ഉണ്ടാക്കും. വൈകുന്നേരം അത്താഴത്തിനുള്ള സാധനം ചപ്പാത്തിയും ഞാൻ ഉണ്ടാക്കും. ആ സമയത്ത് ഇവിടെ കണ്ണീരും പെയ്യും ഈ മൂക്കളും പെയ്യും. നിനക്കറിയാവോ ഇവിടെ കെട്ടിയതിനു ശേഷം ഇന്നലെ ഇവിടെ കഴിച്ചിട്ടില്ല പട്ടിണി ആയിരുന്നു പട്ടിണി. അതറിയാം നിങ്ങളൊക്കെ വളർത്തിയത്. അത്തഴം കഴിഞ്ഞിട്ട് പാത്രങ്ങളെല്ലാം കഴുകി അടുക്കള എല്ലാം തുടച്ച് വൃത്തിയാക്കി മേല് കഴുകി വരുമ്പോഴേക്കും 12-12 മണിയാകുമ്പോഴേക്കും ഇതാണ് അവന്റെ ജോലി. എടാ ഞാനല്ലേ ഏറ്റവും കൂടുതൽ ജോലി വീട്ടിൽ ചെയ്യുന്നത്. അച്ഛൻ എത്ര മണിക്കൂർ ജോലി ചെയ്യും? ഞാൻ 8 മണിക്കൂർ ജോലി ചെയ്യും. 10 മണിക്ക് പോയി 5 മണിക്ക് വരും. 24 മണിക്കൂറും ജോലി ചെയ്യുന്ന അമ്മയ്ക്ക് ഒരു ജോലിയില്ല. അച്ഛൻ 8 മണിക്കൂർ ജോലി എത്ര ശമ്പളം കിട്ടും? എനിക്ക് രണ്ടക്ക ശമ്പളം കിട്ടും. രണ്ടക്ക ശമ്പളം കിട്ടും. 8 മണിക്കൂർ ജോലി ചെയ്യുന്ന അച്ഛന് 2 ശമ്പളം. 24 മണിക്കൂർ ജോലി ചെയ്യുന്ന അമ്മയ്ക്ക് 10 പൈസ ശമ്പളമില്ല. ലീവില്ല, ലീവ് സറണ്ടർ ചെയ്യാൻ പറ്റത്തില്ല. PF ഇല്ല, ഗ്രാറ്റുവിറ്റി ഇല്ല, അങ്ങനെ ഒന്നുമില്ല. എടാ അവൾക്ക് പൗരം വിദ്യാഭ്യാസം ഇല്ലല്ലോ, പിന്നെ എന്തോ ഇവിടെ ഇരിക്കണ പണി ഇവിടെ വീട്ടിൽ. ഈ കൊച്ചുങ്ങളെ വളർത്തുന്നതിനും വീട്ടു ജോലി ചെയ്യുന്നതിനും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ വേണോ? അതിനകത്ത് അച്ഛൻ പറയുന്നത് അമ്മയ്ക്ക് ഒരു ജോലിയില്ലെന്ന്. അച്ഛ അമ്മ ചെയ്ത ജോലി ഞങ്ങളെ വളർത്തിയതിന്റെ ശമ്പളം കൊടുക്കണമെങ്കിലേ അച്ഛന് 4 തലമുറയുടെ പൈസ വിട്ട് തികയില്ല. അറിയോ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഞാൻ വീട്ടിൽ കയറ്റത്തില്ല. എന്റെ സ്വത്ത് തട്ടിയടിച്ചെടുക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇറങ്ങി ഇറങ്ങി വിട്ടത് ഇറങ്ങി പോളി വിട്ടത്. അച്ഛനിപ്പോ അമ്മയെ തള്ളിയുടെ ആരോഗ്യമുണ്ട്. ഈ ആരോഗ്യം എങ്ങനെ കിട്ടിയെന്നറിയാമോ? അമ്മ അച്ഛനോട് കാണിച്ച കരുണയാ. എന്ത് കരുണ? അമ്മയുടെ കിഡ്നിയാ അച്ഛന് മാറ്റി വെച്ചത്. ഇനി തല്ല് അല്ലെങ്കിൽ കൊല്ല്. ഇളവട്ടം വാര പിന്നും എണ്ണ തേച്ച് കുളിക്ക വയ്പാൽ ഉച്ചി മുതൽ പാദം വരെ ഉച്ചു കൊട്ടി മകിഴ്ന്നിടുവ നെഞ്ചിലേ നടക്ക വയ്പാ നിലാവ പിടിക്ക വയ്പാ പിഞ്ചു വിരലം കടിപ്പാ പിള്ളയ സുനിൽകുമാരി എന്റെ അടുത്ത് ക്ഷമിക്കണം. ഞാൻ അറിഞ്ഞില്ല നിനക്ക് ഇത്രയും സ്നേഹം എന്റെ അടുത്തുണ്ടെന്ന്. എനിക്കറിയാം നീ വീട്ടിൽ മാടുപോലെ പണി ചെയ്യണം പിള്ളേരെ നോക്കണമെന്നൊക്കെ എനിക്കറിയാം. എന്റെ തിരക്കിന്റെ ഇടയിലും ബുദ്ധിമുട്ടിന്റെ ഇടയിലും സന്തോഷത്തിന്റെ ഇടയിലും നിന്റെ സന്തോഷം ഞാൻ കണ്ടില്ല. ക്ഷമിക്കണം സുനിൽകുമാരി, ക്ഷമിക്കണം. ഇപ്പം മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് മാത്രമല്ല രണ്ട് അവയവങ്ങൾ കൊണ്ടും നിങ്ങൾ ഒന്നായിരിക്കുക. അമ്മയുടെ സങ്കടമല്ല മാറിയില്ലേ? മാറി മക്കളെ അകത്തേക്ക് പോമേ. അച്ഛ അച്ഛന്റെ കിഡ്നി ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിലെ ഒരാൾക്ക് ശരിയാവുമായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞാൽ ശരിയാവുമെന്ന്. അയാളെ കാല് പിടിച്ച് പറഞ്ഞിട്ടോലും
അയാൾ അച്ഛനെ കിട്ടുന്നവരെ കൂട്ടാക്കിയില്ല. ആറ് മാസം മുമ്പ് എന്റെ പറമ്പി ഇറങ്ങി എന്റെ അടുത്ത് ചോദിക്കാതെ തേങ്ങ വെട്ടിക്കൊണ്ട് ചട്ടി ഉണ്ടാക്കിയത് ആ നിനക്ക് ഒരു കെട്ടി ഇറക്കി തന്നോടായത്തിൽ മുത്തയാ. അങ്ങേരുടെ കിഡ്നി അച്ഛന് ചേരുമെന്ന് ഏത് ഡോക്ടറാ പറഞ്ഞു? ഒരു ഡോക്ടറും പറഞ്ഞില്ല. പിന്നെ നീ എന്തിനാണ് ഈ കളവ് നേർക്ക ഇതല്ലാതെ വേറെ ഒരു മാർഗ്ഗവും കണ്ടില്ല? സ്വന്തം ഭാര്യ ഒരു ഭർത്താവിന് നൽകുന്ന സ്നേഹവും കരുതലും വാത്സല്യവും പരിചരണവും ഒന്നും മറ്റൊരു സ്ത്രീയിൽ നിന്നും കിട്ടുകയില്ല എന്നൊരു വലിയ മെസ്സേജിലാണ് ടീം റോക്ക് ഇന്നത്തെ പെർഫോമൻസ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ജഡ്ജസിൻ്റെ വേർഡിക്റ്റിന് വേണ്ടി നമ്മൾ എല്ലാവരും ഇവിടെ ആങ്ഷ്യസ്ലി വെയിറ്റിംഗ് ആണ്. എങ്ങും പോയേക്കരുത്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ലാൽ സർ, സ്കിറ്റിന്റെ തുടക്കം സൂര്യയുടെ ഡാൻസ് ഗംഭീരമായിരുന്നു. പെർഫോമൻസ് ഒക്കെ എല്ലാവരുടെയും ഗംഭീരമായിരുന്നു. മുഖ്യമായിട്ടും ഈ ഒരു അച്ഛൻ്റെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം എന്ന് പറയുന്നതിനകത്ത് തമാശയേക്കാൾ കൂടുതൽ അതെവിടെയോ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നു, മനസ്സിന് വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. സുനിൽകുമാരി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുനിത നല്ല സുന്ദരിയായിട്ടുള്ള നല്ലൊരു ഭാര്യ, അവരെ വേണ്ട എന്ന് പറയുന്ന ശിവമുരളി. ശിവമുരളി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടി കിട്ടുമെന്ന് തോന്നുന്നു, ആളുകൾക്ക് മൊത്തത്തിൽ ദേഷ്യം വരും. ആ ദേഷ്യം പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ എല്ലാവരും നല്ല പെർഫോമേഴ്സ്, നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിവുള്ള ആളുകൾ, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ചെയ്തത് എവിടെ എന്നുള്ള പ്രശ്നത്തിലാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. സ്കിറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരുപാട് നിർവചനങ്ങളുണ്ടെങ്കിൽ പോലും ശുഭാന്ത്യമായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ പലപ്പോഴും സായിപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് സീരിയസ് എലിമെൻറ്റ്സ് ഉണ്ടാകാൻ പാടില്ല എന്ന് സ്കിറ്റിൽ പറയുന്നില്ല. ഈ ശിവമുരളിയുടെ പാത്രസൃഷ്ടി അവിടെയാണ് പാളിപ്പോയത്. ശിവമുരളി എന്തിനു വേണ്ടി ഡിവോഴ്സ് ചെയ്തു എന്ന ചോദ്യത്തിന് ശിവമുരളി വാലിഡായിട്ട് പറഞ്ഞ ഒരേ ഒരു പോയിൻ്റ് സുനിൽ കുമാരി എന്ന പേര്. അത് ഗസറ്റിൽ കൊടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ രാവിലെ 4 എഴുന്നേറ്റ് ഭക്ഷണം പാകം ചെയ്ത് പാത്രം കഴുകി ഭർത്താവിന് ചോറ് കെട്ടിക്കൊടുത്തയച്ച് മക്കളെ പഠിപ്പിച്ച് മക്കൾക്ക് ചോറ് കെട്ടിക്കൊടുത്തയച്ച് ഇതെല്ലാം കഴിഞ്ഞ് 12:30 ഉറങ്ങുന്ന ഒരു ഭാര്യയെ, അതിസുന്ദരിയായ ഭാര്യയെ കിട്ടിയിട്ട് 18 തപ്പി നടക്കുന്ന ശിവമുരളിക്ക് നല്ല പെടയാണ് കിട്ടുന്നത്. അതിലും പോട്ടെ പോട്ടെ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്ന തെറ്റൊന്നുമില്ല. അതിൽ ഒരിക്കൽ പറയും 18 മതിയെന്ന്. അടുത്ത കേസ് കൊടുക്കുമ്പോൾ പറയാം വേണ്ട, കഴിഞ്ഞ ആഴ്ച ഇവളുടെ അമ്മയെ ഞാൻ പെണ്ണ് കാണാൻ പോയതാ. അപ്പോൾ ആ 18 അമ്മ അത് 40. അപ്പൊ തോന്നുന്ന പോലെ നടക്കുക, ഇയാൾക്ക് വട്ടാണോ? അല്ല ചേട്ടാ, മകൻ അച്ഛൻ അവിടെ പോവരുത്, ഞാൻ പെണ്ണ് കാണാൻ പോകുന്നുണ്ടെന്ന് പറയും, നാളെ പോകുന്ന പറഞ്ഞ അപ്പൊ തന്നെ അന്ന് തന്നെ അയാൾ മകനെ അറിയാണ്ട് പോവാണ്. കോമഡി സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒന്നും എഴുതി വെച്ചിട്ടില്ല. നിങ്ങളുടെ ഭാവനയാണ്, അത് ചിറക് വിരിച്ചു പറക്കട്ടെ. പക്ഷേ അവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കോമഡി സ്കിറ്റ് എന്ന് പറയുന്നിടത്ത് ഒരു സുഖകരമായ അനുഭവം അനുഭൂതി ഉണ്ടാക്കുന്നതാണ് കോമഡി സ്കിറ്റ്. ആ സുഖകരമായിട്ടുള്ള അനുഭവം നമുക്ക് പലപ്പോഴും ഇതിലില്ലാതായി. അതുകൊണ്ട് തന്നെ അവസാനം ഹൈലൈറ്റ് ചെയ്ത ഈ അമ്മയുടെ നന്മ പോലും നമുക്ക് ആഴ്ന്നിറങ്ങുന്നില്ല. ബാക്കി കുഴപ്പമൊന്നുമില്ല. ഈ ശിവമുരളിയുടെ കഥാപാത്രം ഇത് കാണുമ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇങ്ങനെ ആരെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ടീം റോക്ക്, ശിവമുരളി ചേട്ടൻ ഒരു ഗംഭീര കൈയടിയോടുകൂടി തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ സുനിത എന്ന് പറഞ്ഞ ചേച്ചിക്ക് ഗംഭീരമായ ഒരു കൈയടി കൊടുക്കണം. കേൾക്കുന്ന വീട്ടമ്മമാർക്ക് നെഞ്ചു തകരും, കാരണം അവരൊക്കെ തന്നെയും ജീവിക്കുന്നത്
ഒരു 75% ആൾക്കാരും ജോലിക്ക് പോകുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. ബട്ട് 50% ഈ പറഞ്ഞപോലെ രാവിലെ ആയിട്ട് ഒരേപോലെ തന്നെ അവരുടെ രാവിലെ തൊട്ട് രാത്രി വരെ എല്ലാം ഒരേപോലെയാണ്. ഫുൾ പണി 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 പണി. എന്നിട്ട് ഈ മനുഷ്യന് സത്യം ചേട്ടാ, ഇങ്ങനെ ഒരു ഭർത്താവ് ഒരിക്കലും ആർക്കും ഉണ്ടാവരുത്. ചേച്ചിയുടെ ഒറിജിനൽ പേര് സുനിൽ കുമാരി എന്നാണ്. അത് ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഒരു വിഷമായിട്ട് തോന്നിയില്ലല്ലോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കിട്ട പേര് സുനിൽകുമാരി എന്നാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റിലൊക്കെ സുനിൽകുമാരി. സാറിന് ഞാൻ നാടകത്തിന് ഇറങ്ങിയപ്പോൾ നാടകത്തിലാണ് എൻ്റെ പേര് സുനിത എന്ന് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ അവിടെ ക്യാമ്പിൽ ഇരുന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ ആ പേര് വെച്ചിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി ക്യാരക്ടർ. അല്ല ചേട്ടന് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല ഹസ്ബൻഡിന് അതുകൊണ്ട് പ്രശ്നമൊന്നും. എടി സുനിലെ എന്ന് വിളിക്കും. പക്ഷെ ഇപ്പോൾ ഇവിടുന്ന് എടി അങ്ങ് പോയി നിൽക്കും. സുനിത എന്ന സുനിൽകുമാരി എന്നാണ് എല്ലാ റെക്കോർഡും ഉള്ളത്. ചേച്ചിയുടെ റോള് ഗംഭീരമാക്കി. പിന്നെ ശരിയാ, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഒരു കിഡ്നി കൊടുക്കേണ്ടി വന്നു ഇത്രയും നല്ലൊരു അമ്മ ഇത്രയും നല്ലൊരു ഭാര്യനെ ഈ വൃത്തികെട്ടവന് മനസ്സിലാക്കാൻ. എല്ലാ വീട്ടമ്മമാർക്കും രാവിലെ തൊട്ട് കഷ്ടപ്പെടുന്ന പകലന്തിയോളം അവരുടെ വർക്ക് ആരും കാണുന്നില്ല, അവർക്കൊരു ലീവില്ല, പനി വന്നാലും അവരവരുടെ ജോലി ചെയ്യേണ്ടി വരുന്നു. ഒരു നല്ല കാര്യം ഈ സ്കിറ്റിലൂടെ നല്ല വീട്ടമ്മമാർക്ക് വേണ്ടി. താങ്ക് യു സോ മച്ച്. സാധാരണ ഈ ഒരു ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് കൂടുതലും കാണിക്കേണ്ടത് തമാശയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാടകം കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന പോലെയൊക്കെ നമുക്കത് കാണാനും ഉൾക്കൊള്ളാനും പറ്റിയിരുന്നു. നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യട്ടോ ശിവമുരളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇനിയുള്ള സ്കിറ്റുകളിലൊക്കെ ഒരുപാട് ഒരുപാട് തമാശ ചെയ്യുന്ന ആൾക്കാരാണ്, പറയേണ്ട ആവശ്യമില്ല. അടുത്തതിൽ കുറച്ചും കൂടി കൂട്ടി ചെയ്യുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അറിയാൻ പോകുന്നത് ഇന്നത്തെ ടീം റോക്കിന്റെ ഈ ഒരു ഫാമിലി റൗണ്ടിന്റെ മാർക്സ് ആണ്. ഓക്കെ, ലാൽ സർ 27. സൂപ്പർ. റിമി 27. ഓ താങ്ക് യു സർ. ജ്യോതിഷേട്ട 36 out of 40. താങ്ക് യു സർ. ടീം റോക്കിന്റെ ഇന്നത്തെ ഈ ഒരു ഫാമിലി റൗണ്ടിലെ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 90 on 100. ആ ബിജുക്കുട്ടാ, അപ്പോ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇവിടെ വന്നു, വളരെ സജീവമായി സഹകരിച്ചു, നല്ല ജഡ്ജ്മെന്റ് തന്നു. ഇപ്പോ ഒരു ചെറിയ ഗ്യാപ്പ് തരികയാണ്, വീണ്ടും വരും എന്ന പ്രത്യാശയോടെ. എന്തൊക്കെയാണ് പറയാനുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ എപ്പിസോഡിനെ കുറിച്ച്? ലാൽ സാർ ഉണ്ട്, ഇന്ന് ഞാൻ ഈ എപ്പിസോഡ് നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ അത് എനിക്ക് വരാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായത് അതുകൊണ്ടാണ്. എന്തായാലും ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, അത് എന്തായാലും നമ്മുടെ മേത്ത് കയറിയിട്ടുണ്ട്. ആ പോസിറ്റീവ് എനർജി ഇനി വീണ്ടും അത് ഡബിളാക്കിയിട്ട് ഞാൻ വരും. ബിജുക്കുട്ടേട്ടനെ അങ്ങനെ വിടാനായിട്ട് ഞങ്ങൾക്ക് പ്ലാൻ ഇല്ല. ഇന്ന് എൻഡിങ് ആയതുകൊണ്ട് തന്നെ ഒരു സോങ് കൂടി, ഒരു അടിച്ചുപൊളി എന്തെങ്കിലും ഒരു, എന്തായാലും അറിഞ്ഞുകൂടെങ്കിലും ഒരു പാട്ട് പാടും ഞാൻ. ഓക്കെ, മ്യൂസിക്. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിനികൾ കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുതാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുതോ. അടാ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിനികൾ കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുതാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുതോ. അടാ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഞങ്ങൾ ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതിൽ കൂടുതൽ നല്ല സംഗീതവും നല്ല ചിരിയും നല്ല ചിന്തയും ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ എന്നും ഉണ്ടാകും. ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2. എടോ നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കാതെ നിങ്ങൾ തമ്മിൽ പ്രണയമാണെങ്കിൽ അങ്ങ് കല്യാണം കഴിച്ചുകൂടെ? സമ്മതിക്കത്തില്ല സാറേ. ആരാ സമ്മതിക്കാത്തത്? എന്റെ ഭാര്യയും അവളെ ഭർത്താവും. വാഴക്കൊല കയറ്റി വരുന്ന പാണ്ടിലോറി വല എനിക്ക് തോന്നുന്നത്. എത്ര ടാർപ്പായിട്ട് മൂടിയാലും അതിന്റെ ഇലയും തണ്ടും ഒക്കെ വെളിയിൽ തന്നെ കാണും. ഒല്ലടിക്കേ ആകുമാറേ.
ഇത് ഷക്കീല മാഡം. അയ്യോ എനിക്ക് മനസ്സിലായില്ല. ഷക്കീല സാറിന്റെ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ മറ്റേ ബി എസ് എസ് സൈക്കിളില്ലേ, അതിന്റെ ടയർ തേഞ്ഞ് മാഡത്തിന്റെ പടം കാണാൻ പോയിട്ടെന്നാണ്. അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്.